ഹമീദ് പൈസിയുടെ മകളുടെ ശമ്പളമില്ലാത്ത ജോലിയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്ന റിപ്പോർട്ട് സർക്കാരിൻ്റെ മേശപ്പുറത്താണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇവർ മൂന്ന് പേര് യാത്ര ചെയ്യുകയാണ് തിരുവനന്തപുരത്തേക്ക്. ആ യാത്രാ മധ്യേ ഓൺലൈനായി എഴുതി തയ്യാറാക്കിയ ഷോക്കോസ് നോട്ടീസ് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ സഹായത്തോടെയാണ് ബഹാദീൻ ഉസ്താദിന് കൈമാറുന്നത്. അപ്പോൾ എഴുതിയത് ഈ മൂന്നാളിൽ ഒരാളാണ്, അല്ലെങ്കിൽ മൂന്ന് പേരും ഒന്നിച്ച് ആലോചിച്ച് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും സെൻഡ് ചെയ്ത് കൊടുത്താൽ ഓഫീസിൽ നിന്ന് ലെറ്റർ ഹെഡിലേക്ക് പ്രിൻ്റ് എടുത്തുകൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. അതിൽ ഒപ്പുവെച്ച ആളുകൾ നേരിട്ട് ബൈ ഹാൻഡ് അല്ല ഒപ്പുവെച്ചിട്ടുള്ളത്, ഡിജിറ്റൽ സിഗ്നേച്ചർ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം ലാഘവത്തോടു കൂടിയൊരു മഹാസംഘടന എന്ന് അവകാശപ്പെടുന്ന ഒന്നിൻ്റെ ആരുമല്ലാത്ത ആളുകൾ തയ്യാറാക്കുന്ന ഒരു ഷോക്കോസ് നോട്ടീസ് ഒരു സീനിയർ മുഷാവർ അംഗത്തിന് കൈമാറ്റം ചെയ്യുന്ന രീതി പോലും എത്ര മോശമാണ്! ഇതിൻ്റെ ഒരു കെട്ടുറപ്പ് എത്രേ! ഇവിടെ ഇതിന് ആരിഫ്യങ്ങളുടെ സംഘടന, ഔലിയാക്കളുടെ സംഘടന, അങ്ങനത്തെ സംഘടന, ഇങ്ങനത്തെ സംഘടന. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീഡിയോസ് കേട്ടുകൊണ്ടല്ലോ നിങ്ങൾ, അതിലൊരു മുഷാവർ മെമ്പറെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചല്ലോ. ഈ നിമിഷം വരെ ഞാൻ കരുവാരക്കുണ്ടിലൂടെ അവരുടെ മുമ്പിലൂടെ നടക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ, ധാരാളം ശിഷ്യന്മാരുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, എന്തേ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. കാരണം അവർക്കറിയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നുണ പറയുക, വഞ്ചിക്കുക എന്നൊക്കെ ഇല്ല. അതിതിൻ്റെ ഒരു മുഖമുദ്രയെ കണ്ടിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത ആളുകൾക്ക് മുഷാവറയിലിരിക്കാൻ യോഗ്യതയില്ല എന്നാണിപ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ടാണ് ബഹാഉദ്ദീൻ സ്ഥാന് ഷോക്കോസ് നോട്ടീസ് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കിയോടത്തോളം സാമ്പത്തിക രംഗത്തുൾപ്പെടെ വിശുദ്ധിയോടുകൂടി നിൽക്കാൻ പറ്റാവുന്ന അങ്കുലി പരിമിതമായ ആളുകളിൽ ഒന്നാണ് ബഹാഉദ്ദീൻ ഉസ്താദ്. കുറേ ആളുകൾ കളങ്കിതരാണതിൽ. സമുദായത്തിൻ്റെ പണം അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരൊക്കെ ഉള്ളത്. ഇത് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വെട്ടി തുറന്ന് അവനാൻ്റെ നാട്ടിൽ മയക്ക കെട്ടിയങ്ങ് പറഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നിടത്ത് ഇരിക്കും. അതിന് ആർജവം കാണിച്ചാൽ മതി.